പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സസൈസ് 8.1 6 ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ വീഡിയോ സെർച്ച്, പുതിയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് പഠിക്കുന്നവർക്ക് വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് വീഡിയോസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഡയഗണൽ എ സി ഓഫ് എ പാരലലോഗ്രം എ ബി സി ഡി ബൈസെക്സ് ആംഗിൾ എ ഷോ ദാറ്റ് ഇറ്റ് ബൈസെക്സ് ആംഗിൾ സി ഓൾസോ. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലോഗ്രം ആണ്. അതിന്റെ ഡയഗണൽ എ സി ആംഗിൾ എ എ ബൈസെക്ട് ചെയ്യുന്നു. ആംഗിൾ എ എ ബൈസെക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? ഈ ആംഗിൾ എ എ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ എ സി എന്ന് പറയുന്ന ഡയഗണൽ ആംഗിൾ സി എയും ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതേപോലെ എ ബി സി ഡി ഒരു റോംബസ് ആണ് എന്നും പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ഗിവൺ ചെയ്തിട്ടുള്ളത് എ ബി സി ഡി ഈസ് എ പാരലലോഗ്രം. എ ബി സി ഡി ഒരു പാരലലോഗ്രമാണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എ സി ആംഗിൾ എ യെ ബൈസെക്ട് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ആംഗിൾസിന് പേര് കൊടുക്കാം, ഒരു നമ്പർ കൊടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാൻ ഇച്ചിരിയൂടെ ഈസി ആയിരിക്കും. അപ്പോൾ 1, 2, 3, 4 ഇങ്ങനെ നിങ്ങൾ നമ്പേഴ്സ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓരോ ആംഗിൾസും ഇങ്ങനെ എടുത്ത് എഴുതേണ്ടി വരും കേട്ടോ. ഇങ്ങനെ നമ്പേഴ്സ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ബൈസെക്ട് ചെയ്യുമ്പോൾ ആംഗിൾ 1 ആംഗിൾ 2 ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഇത് രണ്ടുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എഴുതാം. അപ്പൊ ആദ്യം നമുക്ക് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? എ സി ബൈസെക്സ് ആംഗിൾ എ, ഇത് ഗിവൺ ആണ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ഇനി നോക്കിയേ, എ ബി പാരലൽ ഡി സി എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ്? എ ബി സി ഡി ഒരു പാരലലോഗ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എ ബി പാരലൽ ഡി സി ആൻഡ് എ സി ഈസ് ദ ട്രാൻസ്വേഴ്സൽ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ ഇതാ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ച് കാണിക്കാം. ഇത് ഡി സി, ഇത് എ ബി. എ സി ഇതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ 2, ഈ ആംഗിൾ 4. അപ്പൊ രണ്ട് ലൈൻസ് പാരലായി അതിനൊരു ട്രാൻസ്വേഴ്സലും ഉണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലെ. ആംഗിൾ 2 ആംഗിൾ 4 ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അടുത്ത നമുക്ക് എന്തെഴുതാം? എ ബി പാരലൽ ഡി സി ആൻഡ് എ സി ഈസ് എ ട്രാൻസ്വേഴ്സൽ. ദെയർഫോർ ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതിൽ നോക്കിയേ, ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് കിട്ടി. ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ആംഗിൾ 1 ആംഗിൾ 2 ഇന് ഈക്വൽ ആണ്, ആംഗിൾ 2 ആംഗിൾ 4നും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 എന്ന് എഴുതാം അല്ലെ. ആംഗിൾ 2 ആംഗിൾ 1 ഈക്വൽ ആണ്, ആംഗിൾ 2 ആംഗിൾ 4 ഈക്വൽ ആണ്. സോ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ഫ്രം 1 ആൻഡ് 2 നമുക്ക് എന്തെഴുതാം? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ബി സി പാരലൽ എ ഡി എടുക്കുന്നു. നമ്മൾ എടുക്കുന്ന ലൈൻസ് ഇങ്ങനെയാണ്. ദിസ് ഈസ് എ ഡി ആൻഡ് ദിസ് ഈസ് ബി സി. എ സി ഇതിന്റെ ട്രാൻസ്വേഴ്സലാണ്. ഇങ്ങനെ നമ്മൾ എടുത്തു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ 1 ആംഗിൾ 3. അപ്പൊ ബി സിയും എ ഡിയും പാരലാണ്, എ സി ട്രാൻസ്വേഴ്സലുമാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3. അടുത്തത് ബി സി പാരലൽ എ ഡി ആൻഡ് എ സി ഈസ് എ ട്രാൻസ്വേഴ്സൽ. Therefore, angle 1 is equal to angle 3.
ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇനി ത്രീയും ഫോറും കൂടെ നോക്കിയേ. ത്രീയും ഫോറും കൂടെ നോക്കിയാൽ ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫോർ ആൻഡ് ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആംഗിൾ ത്രീ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഫ്രം ത്രീ ആൻഡ് ഫോർ നമുക്ക് എന്തെഴുതാം? ആംഗിൾ ത്രീ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫോർ. എന്തുകൊണ്ടാണ്? ആംഗിൾ വൺ ആംഗിൾ ഫോറിന് ഈക്വലാണ്, ആംഗിൾ വൺ ആംഗിൾ ത്രീക്ക് ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് ആംഗിൾ ത്രീ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫോർ എന്ന് എഴുതാം. നമ്മളോട് എന്ത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞേ? ആംഗിൾ എ സി ആംഗിൾ സി എ ബൈസെക്ട് ചെയ്യുന്നു എന്ന് എഴുതാനാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ദാ ഇവിടെ നോക്കിയേ, ആംഗിൾ എ സി ആംഗിൾ സി എ ബൈസെക്ട് ചെയ്യുന്നെങ്കിൽ ആംഗിൾ ത്രീയും ആംഗിൾ ഫോറും ഈക്വലായിരിക്കും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ത്രീയും ആംഗിൾ ഫോറും ഈക്വലാണ് എന്ന് കിട്ടി. ദെയർഫോർ എ സി ബൈസെക്ട്സ് ആംഗിൾ സി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ബി സി ഡി ഇസ് എ റോംബസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫോർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഫ്രം ഇക്വേഷൻ ത്രീ നമുക്ക് എന്തെഴുതാം? ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫോർ. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ് എന്ന് ദാ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫോർ. എ ബി സി ഡി ഒരു റോംബസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ റോംബസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിന്റെ നാല് സൈഡും ഈക്വലാണ് എന്ന് പ്രൂവ് ചെയ്യണം. എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു ഡി എ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ അത് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ ആംഗിൾ വണ്ണും ആംഗിൾ ഫോറും ഈക്വലാണ് എന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ് എങ്കിൽ നമുക്ക് എന്തു പറയാം? ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വലായിരിക്കും. അപ്പോ ഇവിടെ നിങ്ങൾ മുകളിലെ ഇൻ ട്രയാംഗിൾ എ ഡി സി എന്ന് എഴുതിക്കുക കേട്ടോ. ഇൻ ട്രയാംഗിൾ എ ഡി സി ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫോർ. ഇവിടെ ഇക്വേഷൻ നമ്പർ ത്രീയിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ ആംഗിൾ വണ്ണിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് സി ഡി, ആംഗിൾ ഫോറിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് എ ഡി. അപ്പൊ സി ഡി ഈസ് ഈക്വൽ ടു എ ഡി എന്ന് നമുക്കിവിടെ കിട്ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 5. ഇനി നമുക്ക് എന്ത് പറയാം? എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് പറയാം. അതേപോലെ എ ഡി ഈസ് ഈക്വൽ ടു ബി സി എന്നും പറയാം. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ അല്ലേ. ഇനി നമുക്ക് എന്ത് പറയാം? ബട്ട് ഇവിടെ എ ബി സി ഡി ഒരു പാരലലോഗ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് പറയാം. എ ബി ഈസ് ഈക്വൽ ടു സി ഡി ആൻഡ് പിന്നെന്താ? ബി സി ഈസ് ഈക്വൽ ടു ഡി എ. ബി സി ഈസ് ഈക്വൽ ടു ഡി എ. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടി? സി ഡി ഈസ് ഈക്വൽ ടു എ ഡി എന്ന് കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയത്? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് റീസൺ എഴുതണം. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. അതേപോലെ എ ബി സി ഡി ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ റീസൺ എന്തെഴുതാം? എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം, ദെയർഫോർ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 6 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഫ്രം 5, 6 ആൻഡ് 7 ഇത് മൂന്നിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? നോക്കിയേ, എ ബി ഈസ് ഈക്വൽ ടു സി ഡി. എ ബി ഈസ് ഈക്വൽ ടു സി ഡി. സി ഡി എന്തിന് ഈക്വലാണ്? എ ഡിക്ക് ഈക്വലാണ്. എ ഡി എന്തിന് ഈക്വലാണ്? ബി സി ഈക്വലാണ്. ഇതിനെ നമുക്ക് ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയ എന്തെഴുതാം? എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു എ ഡി അല്ലെങ്കിൽ ഡി എ. അപ്പോ നാല് സൈഡ്സും ഈക്വലാണ് എന്ന് നമുക്കിവിടെ കിട്ടി. നാല് സൈഡ്സും ഈക്വലാണ് നമുക്ക് എന്തു പറയാം?
therefore ABCD is a rhombus. നാല് സൈഡും ഈക്വൽ ആയതുകൊണ്ട് എ ബി സി ഡി ഒരു റോംബസ് ആണ്.